ചേകുത്താന്റെ പ്രണയം, റിട്ടൺ ബൈ ആമി. പ്രസന്റേഷൻ സാലിം കരുളായി. പെരുന്നാളിന്റെ മൂന്നാം ദിവസം, ഇന്നാണ് അവസാന ദിവസം. തലേന്റെ പണിയെല്ലാം കഴിഞ്ഞ് ക്രിസ്തു വരുമ്പോ പുലച്ച് ഒരു മണിയായിരുന്നു. അപ്പോഴേക്കും ശിവ ഉറങ്ങിയിരുന്നു. എന്നും കാത്തിരിക്കുന്നത് പോലെ കാത്തിരുന്നാൽ കുഞ്ഞിന് കേടാണെന്ന് അവൻ അവളോട് പറഞ്ഞിരുന്നു. ശിവ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു എണീറ്റു. കുളിച്ച് ഫ്രഷായി വരുമ്പോഴാണ് ശിവ എഴുന്നേൽക്കുന്നത്. മോർണിംഗ്. ഈ ചനിപ്പോഴേ പോകാണോ? ആ പോണം, ഇന്ന് വലിയ കുർബാനയുണ്ട്. പുറത്തു നിന്നുള്ള അച്ഛന്മാരാണ് കുർബാന നടത്താൻ വരുന്നത്. അവനിക്ക് എത്രയും വേഗം തിരിക്കണം. ഏയ്, അവനവളുടെ താഴ്ത്തുമ്പ് പിടിച്ചു കീർത്തി. എന്ത് പറ്റിയടാ? എന്തോ മനസ്സിന് ഒട്ടും സുഖമല്ല. അതാത്ത എന്തോ നടക്കാൻ പോകുന്ന പോലെ. എന്ത്? ഒന്നുമില്ല. നീ ഈ നെഗറ്റീവ്സിനെ ഒഴിവാക്ക്, എന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്ക്. ഒന്നുമില്ലടാ പിയൂസേ, അവനവളെ ചേർത്ത് നിർത്തി പറഞ്ഞു. വേഗം വരൂ. അത് ഞാൻ ലേറ്റാകും, ബട്ട് നീ വറീഡാകണ്ട, സിദ്ധു ലച്ചുകൊണ്ടല്ലോ. ഈ ചായ അവളവൻ ആഞ്ഞപ്പെടുന്നു. അവളുടെ മനസ്സസ്ഥമാണെന്ന് അവൻ അറിയാം. അവളെ മുറുകെ പൊടുന്ന് അവനിരുന്നു. അവന്റെ നഗ്നമായ നെഞ്ചില് മുഖമർത്തി അവളിരുന്നു. ആ പ്രിയ, അവൾ തലയുയർത്തി നോക്കി. എനിക്ക് റെഡിയാകണം. അവൾ മാറിക്കൊടുത്തു. അവൻ എണീറ്റ് ഡ്രസ് മാറാനായി പോയി. അല്പം കഴിഞ്ഞതും അവൻ വന്നു. ബ്ലൂ കളർ ജുബയും പാന്റുമാണ് അവന്റെ വേഷം. മുടി ഹാഫ് മാൻ ബെണ്ണ ചെയ്തിട്ടുണ്ട്. അവൻ അവൾക്ക് അരികിലിരുന്നു. ഞാൻ പോയിട്ട് വരാം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വിളിക്കണം. അവൾ തലയാട്ടി. നെറ്റിയിലാമത്തി ചുംബിച്ച ശേഷം അവൻ യാത്ര പറഞ്ഞിറങ്ങി. അവൻ പോകുന്നത് അവൾ നോവുന്ന ഹൃദയത്തോടെ നോക്കിയിരുന്നു. പള്ളിയിലെ കുർബാന തുടങ്ങി. പുറത്തു നിന്നുള്ള അച്ഛന്മാരാണ് കുർബാന ചെല്ലുന്നത്. ക്രിസ്തു മറ്റും മൂന്ന് പേരും ഓടി നടന്ന് ജോലി ചെയ്യുന്നുണ്ട്. കുരിശികളിൽ എല്ലാവരും തന്നെ അവിടെയുണ്ട്, ശിവ മാത്രമേ ഇല്ലാതുള്ളൂ. ഈ സമയം ഒരു വൈറ്റുകാർ അവിടെ നിർത്തി. വിൻഡോ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് ഒരുവൻ അവിടെ ചുറ്റും നോക്കി. പെടുന്നനെ അവന്റെ കണ്ണവനിലെത്തി. ക്രിസ്. അവൻ അവിടെ കൂടിയ പണിക്കാരോട് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. കാറിലിരുന്നവൻ തന്റെ ഫോണെടുത്ത് കോൾ ചെയ്തു. ഹലോ സർ. യാ ക്രിസ്, അയാൾ പള്ളിയിലുണ്ട്, തിരക്കിലാണ്. ക്രിസ്, ദിസ് ടൈം ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് ടൈം. നിന്റെ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റിയ സമയം. അവൻ ആർത്ത് ചിരിച്ചു. എന്താണ് ഇങ്ങനെ ചിന്താവിശേഷ ശിവപ്രിയ പോലെ ഇരിക്കുന്നേ? ബാൽക്കണിയിലെ സോഫയിൽ എന്തോ ചിന്തിച്ചിരിക്കുന്ന ശിവയുടെ അടുത്തേക്ക് ലച്ചു വന്നു. ഒന്നുമില്ല. ആ ഇങ്ങോട്ട് നോക്കിയേ. ലച്ച് അവളുടെ കൈ പിടിച്ച് തന്റെ നേരെ ഇരുത്തിച്ചു. എന്തോ ഉണ്ട്, അല്ലാതെ ഇങ്ങനെ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കില്ല. മനസ്സ് വല്ലാതെ അസ്വസ്ഥാണ് ലച്ചു. അങ്ങനെ ഒന്നുമില്ല. ദേ വാവൂസേ, അവൾ കുനിഞ്ഞു വന്ന് ശിവയുടെ വയറിലേക്ക് നോക്കി. നിങ്ങളുടെ അമ്മക്ക് മനസ്സിന് സുഖമല്ല, ലച്ചുമ എന്താ മകൾസ് ചെയ്യ? അവൾ താടിക്ക് കൈകുത്തി ആലോചിച്ചു തുടങ്ങി. ശിവ ചിരിയോടെ അവളെ നോക്കി. അവൾ ചിരിക്കുന്നത് ലച്ചു ഇടം കണ്ടിട്ട് കണ്ടു. ആഹാ, ദേ ചിരിച്ചല്ലോ, പോ പെണ്ണെ. ഇരുവരും പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് സിദ്ധു അങ്ങോട്ട് വന്നത്. അവന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ട്. ശ്രീ, അവൻ വിളിച്ചതും ഇരുവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. എന്താ അത്? അവനെന്തോ പറയാൻ ബുദ്ധിമുട്ട് തോന്നി. എങ്ങനെ അവൾ അറിയിക്കും? എന്തേട്ടാ, എന്തിനവൾ വിളിച്ചേ? അത് ഞാൻ, അവനൊന്ന് വിശ്വസിച്ചു. അത് ശ്രീ, നിന്റെ അമ്മ. അമ്മ? അവനൊന്നും മിണ്ടിയില്ല. ലച്ചവന്റെ അടുത്തേക്ക് വന്നു. പറ, എന്റെ അമ്മക്ക് എന്താ? ഏ ഒന്നുമില്ല, നീ ടെൻഷൻ ആകാതെ. അമ്മക്ക് ബി പി ഒന്ന് കൂടി സിറ്റി ഹോസ്പിറ്റലുണ്ട്, ഉടനെ പുറപ്പെടണം. അമ്മ, എന്റെ അമ്മ സിദ്ധുവേട്ടാ. അവളവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരഞ്ഞു. അവനവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഏട്ടാ, അമ്മക്ക് ഒന്നുമില്ല. ശിവ, ഞങ്ങൾ ഇപ്പൊ വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം. സിദ്ധുവേട്ടൻ ഇവിടെ നിന്നേ, ശിവേച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ. ലച്ചു, സാരല്ല ലച്ചു, ഏട്ടൻ നിന്റെ കൂടെ വന്നോട്ടെ, കുറച്ച് നേരത്തെ കാര്യമല്ലുള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. സിദ്ധുവും ലച്ചുവും പരസ്പരം നോക്കി. പോയിക്കോളൂ, സമയം അധികം വൈകിക്കേണ്ട. ശിവ അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ ലച്ചുവും സിദ്ധുവും കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവരുടെ കാർ അകന്നു പോകുന്നത് ശിവ ബാൽക്കണിയിലൂടെ നോക്കിയിരുന്നു. സാർ, ആ സിദ്ധു ആ കുരിശിങ്ങളിൽ നിന്ന് കാറെടുത്ത് പോയി. ഓക്കേ, ഇപ്പൊ അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ ഇപ്പൊ അവൾ മാത്രമേ ഉള്ളൂ. യെസ്, ദാറ്റ് വാട്സ് ഐ വാണ്ട് ടു വാച്ച് ഹെർ. ഞങ്ങൾ ഇപ്പൊ വരും. ഓക്കേ സർ. അയാൾ കോള് കട്ട് ചെയ്തു. അപ്പുറത്തുള്ളവൻ ആവേശത്തോടെ കുരിശിങ്ങളിലേക്ക് യാത്രയായി. 3 മണിക്കൂർ നീളുന്ന കുർബാന അവസാനിക്കാനായി. ക്രിസ്തു പള്ളിയുടെ ഉള്ളിലാണ്. അവന്റെ ഹൃദയം അകാരണമായി മിടിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ അസ്വസ്ഥത വന്ന് മൂടുന്ന പോലെ. കുർബാന കഴിഞ്ഞതും അടുത്ത് ചെണ്ടമേളവും ബാൻഡഡ് മേളവും ഉണ്ട്. ഇവ ഒരു മത്സരം പോലെയാണ് നടക്കുന്നത്.
പള്ളിയുടെ ഒരു ഭാഗത്ത് 20 ബാൻഡ് മേളക്കാരും ചണ്ട മേളക്കാരും കാത്തിരിക്കുന്നുണ്ട്. ക്രിസ് അവരുടെ അടുത്തേക്ക് വന്നു. കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരുവനും. ഏതാണ് ഇക്കൊല്ലത്തെ പ്രസിദ്ധന്തി? സാർ, ഇവരാണ് നമ്മുടെ സ്ഥിരം മേളക്കാര്. അയാൾ അവരവന് പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരും പുഞ്ചിരിയോട് അവനെ നോക്കി. അവൻ തിരിച്ചു. സോ ഗെയ്സ്, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഗംഭീരമായ മേളമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഉറപ്പായിട്ടും ചേട്ടായി, ഞങ്ങൾ ഈ മേള തകർത്താടും, ചെറുപ്പക്കാർ ആവേശത്തോടെ പറഞ്ഞു. ദെൻ വൈ ദി ഡീലേ? വാട്ട് ഇഫ് ഹി സ്റ്റാർട്ട്? ചെറുപ്പക്കാർ തങ്ങളുടെ വാദ്യോപകരണങ്ങൾ എടുത്ത് മേളം ആരംഭിക്കാൻ തയ്യാറായി നിന്നു. ആളുകൾ ചുറ്റും കൂടി നിന്നു. ബസ് വീസിലൂതിയതും മേളക്കാർ തങ്ങളുടെ മേളം ആരംഭിച്ചു. പരിസരം കുലുങ്ങുന്ന വിധത്തിലായിരുന്നു അവരുടെ മേളം. ഏതൊരു മനുഷ്യനെയും ആടിത്തിമിറുക്കാൻ പ്രേരിപ്പിക്കുന്നതും. ചുറ്റും കൂടി നിന്നവർ ജാതിമത ഭേദമന്യേ പ്രായോപരിധിയും ഒന്നും നോക്കാതെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ചില ചെറുപ്പക്കാർ ക്രിസ്സിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവിടെ കൂടെ ഡാൻസ് കളിക്കാൻ പ്രേരിപ്പിച്ചു. ആദ്യം അവന് ചെറിയ ചമ്മൽ തോന്നിയെങ്കിലും പിന്നീട് ചടുലമായ നൃത്ത ചുവടുകളോടെ അവൻ ആടിത്തിമിർത്തു. ഒരു ഭാഗത്തു നിന്ന് ബാൻഡ് മേളക്കാരും മറുഭാഗത്തു നിന്ന് ചെണ്ടമേളക്കാരും കൂടി അതിഗംഭീരമായ മത്സരം തന്നെയായിരുന്നു. മണിക്കൂറുകൾ നീണ്ടുന്ന മേളം അവസാനിച്ചു. ഉച്ചക്കുള്ള ഊണ് പള്ളിയിൽ തന്നെയാണുള്ളത്. അടുത്തത് പ്രദക്ഷിണമാണ്. ഇടവക്കാർ മുഴുവനും ഉണ്ട്. ആ ഇടവകയുടെ അതിർത്തി വരെ പ്രദക്ഷിണം. എല്ലാവരും പ്രദക്ഷിണത്തിന്റെ ഒരുങ്ങി നിന്നു. പള്ളിയിൽ പൊന്നും കുരിശും ഒപ്പം കർത്താവിന്റെ രൂപം കൂടും. പൊന്നും കുരിശ് അച്ഛൻ ക്രിസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അതുമായി മുന്നോട്ട് നടന്നു. കൂടെ അച്ഛന്മാരും. അവർ പള്ളിയിൽ നിന്നിറങ്ങി. അവിടെ പിന്നാലെ ജനവും. അവിടെ ആഘോഷങ്ങൾക്ക് കൂടെ കൂടി ക്രിസ് നിന്നു. അവന്റെ അധ്വാനം മൂലം എന്നത്തെയും പോലെ അതിഗംഭീരമായി തന്നെ പെരുന്നാൾ അവസാനിച്ചു. രാത്രി കുരിശിങ്ങലെല്ലാവരും ചങ്കപ്പെട്ടിരിക്കുകയാണ്. ലിസിയും എമയും കരഞ്ഞു തളർന്നു. മുറ്റത്ത് കാരന് ശബ്ദം കേട്ടതും അവർ പരസ്പരം നോക്കി. അവൻ പൊട്ടിച്ചെതിരെ ചില്ലി ഗ്ലാസിന്റെ മുകളിലൂടെ നടന്ന് അവിടെ അടുക്കലെത്തി. അവന്റെ കണ്ണുകൾ ഒരാൾക്ക് വേണ്ടി ചുറ്റും തിരഞ്ഞു. ചുവന്ന് തുഴുത്തിരുന്നു അവന്റെ മുഖം. കണ്ണുകൾ രക്തവർണ്ണമായി. അവൻ എമയുടെ അടുത്തെത്തി. ഇവിടെ എന്താ നടന്നത്? എമ ഒന്നും മിണ്ടിയില്ല. അവർ വായ പൊത്തി പിടിച്ച് കരഞ്ഞു. അവനൊന്നും വിശ്വസിച്ചു. ഉള്ളിൽ ആൾക്ക് തന്നെ തീയെ കെടുത്താൻ വേണ്ടിയുള്ള ശ്രമം. അവളെവിടെ? അവന്റെ ചോദ്യത്തിന് മുന്നിൽ അവർ പാതറി. എവിടെ? ശബ്ദത്തിന് കനം കൂടി. അത് മോനെ, വേർ ഈസ് ഷീ? അവൻ അലർച്ചയിൽ കുരിശെങ്കിലും മൊത്തം കിടുകിട വിറച്ചുപോയി. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. പ്രിയ, പ്രിയ! ചുറ്റും നോക്കി അവൻ അലറി വിളിച്ചു. അവിടെ മൊത്തം അവൻ നോക്കാൻ തുടങ്ങി. നോവോടെ അവന്റെ ചെയ്തികൾ അവർ നോക്കി നിന്നു. ക്രിസ് നേരെ മുകളിലേക്ക് പാഞ്ഞു. അവന്റെ റൂമിന്റെ ഡോറ് തുറന്നു. അതെ, അവിടെയും എന്തൊക്കെയോ പൊട്ടിച്ചിട്ടുണ്ട്. അവൻ ചുറ്റും നോക്കി. ആകാലങ്കോലമായി കിടക്കുന്നു. പ്രിയ, പ്രിയ! അവന്റെ സ്വരം വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. തളർച്ചയോടെ അവൻ ബെഡിലിരുന്നു. പ്രിയ, നീ എവിടെയാടാ? നിന്റെ ഇച്ഛാന് വേദനിക്കുന്നടി. എന്റെ മക്കളെയും കൊണ്ട് എവിടെ പോയതാടി നീ? അവൻ മുഖം താഴ്ത്തി കരഞ്ഞു. പ്രിയോ! തലമുടിയിൽ കുരുത്തി പിടിച്ച് അവൻ കട്ടിലിരുന്ന് അലറി വിളിച്ചു. പൊട്ടിക്കരഞ്ഞു അവൻ. തന്റെ പൊന്നോമണകളെ പേർന്ന തന്റെ പ്രാണൻ. പെടുന്നനെ അവന്റെ കരച്ചിൽ പതിയെ മാറി അവൻ ചിരിക്കാൻ തുടങ്ങി. ചിരി കൂടി കൂടി വന്നു. അവൻ ആർത്താർത്ത് ചിരിക്കാൻ തുടങ്ങി. അവന്റെ മുഖം പൈശാചികത നിറഞ്ഞ ചെകുത്താന്റെ മുഖമായിരുന്നു. നിന്നെ തൊട്ടവൻ ഏത് നായിന്റെ മോനായാലും ശരി, അവനെ ഞാൻ നരകത്തിൽ പോലും വിട്ടുകൊടുക്കാത്ത വിധം പൂട്ടിയിരിക്കും. മുറുകുന്ന സ്വരത്തോടെ അവൻ പറഞ്ഞു. പെട്ടെന്ന് അവനെ ചിന്ത മാറി സഞ്ചരിക്കാൻ തുടങ്ങി. സിദ്ധു, അവൻ എവിടെ? ശിവ മിസ്സിംഗ് ആയപ്പോ അവനെയും കാണാനില്ല. അവൻ വേഗത്തിൽ ഓഫീസ് റൂമിലെത്തി സിസ്റ്റം ഓൺ ചെയ്ത് അതിൽ CCTV ക്യാമറ വിഷ്വൽസ് നോക്കാൻ തുടങ്ങി. അതിൽ നിന്നും അവൻ കണ്ട കാഴ്ച അവനെ കൂടുതൽ കൂടുതൽ പൈശാചികതയുടെ മുൻമുനയിൽ എത്തിച്ചിരുന്നു. ഹാളിലേക്ക് ശിവയെ പിടിച്ചുകൊണ്ട് വരികയാണ് ഒരുവൻ. അവളാകുന്നതും കൈവിടിയിക്കാൻ നോക്കുന്നുണ്ട്. താഴേക്ക് വന്നതും അവൻ അവളെ നിരത്തേക്ക് തള്ളി. അവൾ പിന്നിലേക്ക് വീണു. അത് കണ്ട് ക്രിസ് മുരണ്ടുകൊണ്ട് ടേബിളിൽ ആഞ്ഞടിച്ചു. തന്റെ പെണ്ണ് കരഞ്ഞ് അവന്റെ മുന്നിൽ കൈകൂപ്പി യാചിക്കുന്നതാണ് പിന്നെ അവൻ കാണുന്നത്. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ക്രിസ് വിതുമ്പലടക്കി. അവളവന്റെ കാലിൽ വീണ് യാചിച്ചു. വയറിൽ കൈവച്ച് എന്തൊക്കെയോ പറയുന്നു. സൗണ്ട് റെക്കോർഡല്ല. അവന്റെ മുഖം കാണുന്നുമില്ല. പെട്ടെന്ന് അവൻ അവളുടെ മുടികുത്തിൽ പിടിച്ചെണീപ്പിച്ചു. അവളെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോഴാണ് ക്രിസ് അവന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. ആൽവിൻ! ക്രിസിന്റെ കണ്ണുകൾ അവനിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്നു. അടുത്തത് കാണാൻ വേണ്ടി അവൻ മറ്റൊന്ന് പ്ലേ ചെയ്തു. അതിൽ ശിവയെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. മെയിൻ ഗേറ്റ് കടന്നതും ഒരു കാർ അവരുടെ കുറുകെ വന്നു നിന്നു. ക്രിസ് ഒന്ന് സൂം ചെയ്ത് നോക്കി. സിദ്ധുവിന്റെ കാറ്. കാറിൽ നിന്ന് സിദ്ധു ഇറങ്ങി ചീത്ത പറയാണ്. പെട്ടെന്ന് അവൻ വെപ്പാളത്തോടെ കാറിന്റെ അടുത്തേക്ക് പായുന്നു. പക്ഷേ അതിൽ നിന്ന് രണ്ടുപേര് ഇറങ്ങി വന്ന് അവനെ തടഞ്ഞു നിർത്തുന്നു. ആ രണ്ടുപേർ അവൻ അടിക്കുന്നു. ഒരുത്തന്റെ ചവിട്ട് കൊണ്ട് സിദ്ധു കാറിന്റെ ബോണറ്റിൽ തലയിടിച്ചു പോയി. അവൻ തല പൊത്തി പിടിച്ച് അവിടെ ഇരുന്നു. അപ്പോഴേക്കും ആ രണ്ടുപേര് കാറിൽ കയറിയതും കാർ അതിവേഗത്തിൽ മുന്നോട്ടെടുത്തു. അല്പം കഴിഞ്ഞത് സിദ്ധു തല കുടഞ്ഞെണീറ്റു. അവൻ വേഗം വണ്ടിയിൽ കയറി ആ കാറിന്റെ പിന്നാലെ വിട്ടു. ഇത്രയുമാണ് അതിലുണ്ടായിരുന്നത്. അവൻ ഇമ്മച്ചിമാതം നിൽക്കുകയാണ്. അല്പനേരം കഴിഞ്ഞ് ക്രിസ് ചെയറിൽ നിന്നേറ്റു. അവൻ ഗ്ലാസ് വിൻഡോയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് നോക്കി. പെടുന്നതിനെ അവൻ ദേഷ്യം കൊണ്ട് ടേബിളിലിരിക്കുന്ന സിസ്റ്റം എടുത്തെറിഞ്ഞ് പൊട്ടിച്ചു. മേശ ചവിട്ടി തെറിപ്പിച്ചു. റൊട്ടേറ്റിംഗ് ചെയർ എടുത്തെറിഞ്ഞു. 20 അടുത്ത് ആ ഓഫീസ് റൂം എല്ലാം കലിയടങ്ങുന്നവരെ തച്ചുടച്ചു. ഈ സമയം എത്രയും അവൻ അവളെയും കൊണ്ട് ഓടുകയാണ്. വേഗം വാ മോളെ. ആ അമ്മ,
പറ്റുന്നില്ല ഏട്ടാ, എനിക്ക് എനിക്ക് നടക്കാൻ വയ്യ. ഇല്ല മോളെ, അങ്ങനെ ഒന്നുമില്ല. അപ്പോഴേക്കും ഒരു വെടിയോച്ച കേട്ടു. ശിവൻ ഞെട്ടിക്കൊണ്ട് സിദ്ധുവിനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവൻ നോക്കുമ്പോൾ തങ്ങളെ പിന്തുടർന്ന് അവർ വരികയാണ്. ഒരു നിമിഷം കഴിഞ്ഞുപോയ സംഭവങ്ങൾ അവന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു.